മച്ചന്മാരെ, രാവിലെ തന്നെ നമ്മുടെ ചുണ്ടപ്പുലികൾ ആയുധങ്ങളുമായി കളത്തിലിറങ്ങിക്കഴിഞ്ഞു. 10 കിലോയ്ക്ക് മുകളിൽ വരുന്ന തകർപ്പൻ ആറ്റുവാളകളുടെയും വാഹകളുടെയും വിഹാര കേന്ദ്രമാണിത്. ഈ ആറ്റുവാള പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്പൂൾ ഓവറില് വാഹ കയറി അടിക്കുമെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല. നല്ല സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇരകളെ ഓടിച്ചിട്ടടിക്കാനാണ് ആറ്റുവാളയെ പോലെ തന്നെ വാഹകൾക്കും ഇഷ്ടം. ഇഷ്ടം പോലെ വാഹയും വാളയും ഉള്ളതുകൊണ്ട് എപ്പോ എങ്ങനെ അടി വീഴുമെന്ന് നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്പോട്ടാണിത്. ചിലപ്പോൾ നമ്മുടെ സ്പൂൾ ഓവർ വെള്ളത്തിൽ ചെന്ന് വീഴുമ്പോൾ തന്നെ അവന്മാര് കയറി അടിക്കും. ചിലപ്പോൾ നമ്മുടെ സ്പൂൾ ഓവർ റിട്രീവ് ചെയ്ത് നമ്മുടെ തൊട്ടടുത്ത് എത്തുമ്പോഴായിരിക്കും സ്ട്രൈക്ക് വരിക. 10 കിലോയ്ക്ക് മുകളിൽ വരുന്ന ആറ്റുവാളയ്ക്കും വാഹയ്ക്കും ചൂണ്ടക്കാരനെ വരെ വലിച്ച് വെള്ളത്തിലിടാനുള്ള കരുത്തുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇവന്മാരടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, നമ്മൾ ഫുൾ ഡ്രാഗൊക്കെ ടൈറ്റ് ചെയ്ത് ഇവരെ നേരിടാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെള്ളത്തിൽ വീണില്ലെങ്കിൽ പോലും നമ്മുടെ സ്റ്റിക്കൊക്കെ വളച്ച് ഒടിച്ചു കളയും ഇവര്. അതുപോലെ തന്നെ നല്ല ഷാർപ്പ് പല്ലുള്ള മീനുകളാണ് ഈ വാഹയും വാളയും. അതുകൊണ്ട് ലീഡർ ലൈൻ നമ്മൾ മസ്റ്റ് ആയിട്ടും ഇട്ടിരിക്കണം ബ്രൈഡില്. മീനടിച്ചു കഴിയുമ്പോൾ അവരുടെ പല്ലുകളും നമ്മുടെ ബ്രൈഡുമായിട്ട് ചെറിയൊരു കോൺടാക്ട് വന്നാൽ മതി, അപ്പൊ തന്നെ ലൈൻ പൊട്ടിപ്പോവും. പണ്ടത്തെ പോലെ നമ്മുടെ ചൂണ്ടക്കാരും ഇപ്പൊ ഗോൾഡൻ സ്പൂൺ ലൂറുകൾ അങ്ങനെ ഉപയോഗിക്കാറില്ല, എല്ലാവരും തന്നെ സിൽവർ സ്പൂൺ ലൂറുകൾ തന്നെയാണ് പ്രയോഗിക്കുന്നത്. ഹാൻഡ്മെയ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല പവർഫുൾ ആയിട്ടാണിത്. അതുപോലെ തന്നെ ഇതിന്റെ ഹുക്കും നല്ല സ്ട്രോങ് ആണ്. എല്ലാ സ്പൂൺ ലൂറുകളിലും ടെയിൽ പോലത്തെ ഒരു റെഡ് ഭാഗം ഉണ്ട്. മീനുകളെല്ലാം അവിടെ നോക്കിയാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഹുക്കിനോട് ചേർന്നുള്ള ആ ഭാഗത്ത് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഹുക്ക് കയറി ലോക്ക് ആവും. പിന്നെ അടിക്കുന്ന സ്പീഡിൽ വായിൽ തന്നെ ഹുക്ക് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും. ചില സമയങ്ങളിൽ വാളയുടെയും വാഹയുടെയൊക്കെ മുതുകിലും വാലിലൊക്കെ ഹുക്ക് കുടുങ്ങാറുണ്ട്. വാളയുടെയൊക്കെ വാലിലൊക്കെ ഹുക്ക് കുടുങ്ങുമ്പോഴാണ് ഏറ്റവും സീന്. ഒരു 5 കിലോയുള്ള വാളയാണ് അടിക്കുന്നതെങ്കിൽ ഒരു 15 കിലോയുടെ ഫൈറ്റ് അവൻ കാണിക്കും. ചൂണ്ട വാലിൽ കയറിയാലും വായി കയറിയാലും അടുത്തു വരുമ്പോൾ വലിയ മീനാ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവനെ സ്റ്റിക്കിന്റെ വാറിൽ വലിച്ചു പൊക്കി കരയിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കരുത്. നമ്മൾ പൊക്കിയെടുക്കുന്ന സമയത്ത് തന്നെ ഉറപ്പായിട്ട് അവൻ കിടന്ന് പിടയ്ക്കും. ആ പടച്ചിലോടുകൂടി തന്നെ നമ്മുടെ സ്റ്റിക്ക് വട്ടം ഒടിഞ്ഞു പോവും. ഈ രീതിയിൽ ഏറ്റവും കൂടുതൽ സ്റ്റിക്കുകൾ ഒടിഞ്ഞിട്ടുള്ളത് ചെറുമീൻ പിടുത്തക്കാരുടെയും അതുപോലെ തന്നെ ഈ ആറ്റുവാളപ്പിടുത്തക്കാരുടെയാണ്. ഇത്തരം മീനുകളെയൊക്കെ പിടിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ കടലിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ഗാഫ് കയ്യിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉചിതം. മീനെ അടുത്ത് തന്നെ അടിച്ചു നിർത്തിയിട്ട് ഗാഫ് കൊണ്ട് അവന്റെ ചെകിളയിലിട്ട് നൈസായിട്ട് ഇങ്ങ് പൊക്കിയെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചൂണ്ടക്കാർ നടന്നു കിടന്ന് കായലില് തൂളി ധാരാളമായിട്ടുള്ള ഒരു സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോ ഒരു ചേട്ടൻ വല വീശിയതാണ്. ആ ഒരൊറ്റ വലയിൽ കയറിയ മീനുകളാണിത്. ആറ്റുവാളകൾക്കും വാഹകൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ആഹാരമാണ് ഈ തൂളി. ഇത്രയധികം തൂളികളിവിടെ ഉള്ളതുകൊണ്ട് ഇവരെ അടിക്കാനായിട്ട് ഉറപ്പായിട്ട് ഒരു പടുകൂറ്റൻ ആറ്റുവാളയും വാഹയും ഇവിടെ പതിയിരിപ്പുണ്ടാവും. ആ കൊലകൊമ്പിന് വേണ്ടിയുള്ള കിണിയുടെ ഒരുങ്ങിക്കഴിഞ്ഞു. വേട്ടയ്ക്കായിട്ട് വാളപിടുത്തത്തിൽ അഗ്രഗണ്യനായ നമ്മുടെ അമലൂടി ഇങ്ങ് എത്തിക്കഴിഞ്ഞു. തൂളിക്കൂട്ടത്തിന്റെ ഇടയിലേക്കാണ് അമല് കാശ് ചെയ്തിട്ട് റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൂളികളേക്കാൾ എന്തായാലും നമ്മുടെ സ്പൂൾ ഓവറിന് അല്പ സ്പീഡ് കുറവാണ്. അതുകൊണ്ട് തന്നെ വാളയുടെ കണ്ണില് പെട്ടെന്ന് അത് പിടിക്കുകയും ചെയ്യും. പല ചൂണ്ടക്കാരും ഈ സ്പൂൾ ഓവർ എറിഞ്ഞിട്ട് കൈകണ്ട ആക്ഷനൊക്കെ കൊടുക്കാറുണ്ട്. നമ്മൾ ചെറുമീനൊക്കെ അടിക്കുമ്പോൾ ചെയ്യും പോലെ തന്നെ അങ്ങനെ ഒരു ആക്ഷനും സ്റ്റിക്കിൽ കൊടുക്കേണ്ട കാര്യമില്ല. സ്പൂൾ ഓവറിന് നമ്മൾ റിട്രീവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തന്നെ ഒരു ആക്ഷൻ വരും. ഒന്നിന് പുറകെ ഒന്നായി നല്ല മാരക അടിയാണ് പിന്നെ നടന്നത്. തകർപ്പൻ വാളകളാണ് അടിച്ചു കയറിയിരിക്കുന്നത്.